ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങയൊന്നും ചേർക്കാതെ ചീരയും പരിപ്പും കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു നാടൻ കറിയാണിത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കണം അതിനായിട്ട് രണ്ട് കൈപ്പിടി പരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്താണിത് ഒരു നാല് വിസിൽ വരെ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ചീരയൊക്കെ കട്ട് ചെയ്ത് കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഞാനൊരു ചീനച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഇത് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് ചൂടാക്കണം ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് പൊട്ടിക്കാം കടുകൊന്ന് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ജീരകമാണ് ജീരകം കൂടെ ഒന്ന് പൊട്ടിച്ച് ചേർക്കുന്നത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ലഭിക്കാനായി സഹായിക്കും അപ്പോൾ ജീരകം കൂടി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി അരിഞ്ഞതാണ് നമ്മുടെ കറിക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു കറിയിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ വെളുത്തുള്ളി നന്നായി വഴന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചീര ചേർത്ത് കൊടുത്തു ചീരൊന്ന് വഴറ്റിയെടുക്കണം ചീരയ്ക്ക് അധികം വേവൊന്നുമില്ല പരിപ്പ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് കൊണ്ട് ചീര വെന്ത് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി അപ്പോൾ ചീര ഇവിടെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം ചീരയുമായി മിക്സ് ചെയ്ത് കൊടുക്കുക പച്ചമണം മാറ്റിയെടുക്കണം ഇല്ലെങ്കിൽ കറി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം അതിനു മുമ്പ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പരിപ്പ് വേവിച്ചതും കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ യോജിപ്പിക്കാം നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നു അതുകൊണ്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ചെറിയ തീയിൽ വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കണം അപ്പോഴേ ശരിക്കും എല്ലായിടത്തും ഉപ്പും അതുപോലെ മസാലകളും എത്തുള്ളൂ അപ്പോൾ അതേ ഒരു രണ്ട് മിനിറ്റ് തുടർച്ചയായി തിളച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറി വെന്തിട്ടുണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല തിക്കാക്കിയിട്ട് എടുക്കണം എന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം അപ്പോൾ അവസാനമായിട്ട് ഞാനിതിലേക്ക് രണ്ട് പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് ചോറിനൊപ്പം ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് എടുക്കാം നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ചീരക്കറി അപ്പോൾ തേങ്ങയൊക്കെ ചേർക്കാതെ ടേസ്റ്റ് ഉണ്ടാവുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്